iPhone ഒരിക്കലും ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ കസ്റ്റമൈസേഷന്റെയോ പേര് കൊണ്ടല്ല നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും കസ്റ്റമൈസേഷന്റെയും ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് തന്നെയാണ് iOS-നേക്കാളും ഒരു പടി മുന്നിൽ അതിൽ യാതൊരു തർക്കവും ഇല്ല അതിനെപ്പറ്റി തർക്കിക്കാനും അല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പകരം ഐഫോണുകൾക്ക് മാർക്കറ്റിൽ ഒരു സ്ഥാനമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസും അതോടൊപ്പം തന്നെ വീഡിയോയും കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ യൂസേഴ്സ് കൂടുതലായിട്ടും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇമേജസിൽ ഒരു ഗ്രീൻ ഡോട്ട് വരുന്നത് അത് എന്തുകൊണ്ട് വരുന്നു അതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ iOS 16 റൺ ചെയ്യുന്ന ഐഫോണുകളുടെ ഫോട്ടോസ് ആപ്പിൻ്റെ ഏതാനും ചില ഫീച്ചേഴ്സും ട്രിക്സും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഗ്രീൻ ഡോട്ടുകൾ അല്ലെങ്കിൽ ഡോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് ഐഫോണിൻ്റെ മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല മിക്ക സ്മാർട്ട് ഫോണുകളിലും ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കാണുന്ന ഡോട്ടുകൾക്കൊരു പേരുണ്ട് അതാണ് ലെങ്സ് ഫ്ലെയേഴ്സ് ഇനി നിങ്ങൾ ഓർത്ത് വെക്കണം ഇത് ലെങ്സ് ഫ്ലെയറാണ് അതായത് നമ്മളുടെ ക്യാമറ നമുക്കറിയാം ഫോണുകളിലെല്ലാം നമ്മൾ കാണുന്ന ക്യാമറാസ് എന്ന് പറയുന്നത് വെറുതെ ഒരു ലെങ്സ് അവിടെ കൊണ്ടുവച്ചേക്കുമല്ല അതിനകത്ത് പല ലെങ്സ് എലമെൻറ്റുകളുണ്ട് നമുക്ക് സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഇത്ര എലമെൻറ്റ് ലെങ്സുകളാണ് കൊടുത്തേക്കുന്നത് 6 എലമെൻറ്റ് 7 എലമെൻറ്റ് അങ്ങനെയൊക്കെ പല ലെങ്സ് എലമെൻറ്റുകളുടെയൊക്കെ എണ്ണം പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ ആക്ച്വലി ലൈറ്റ് വന്ന് സ്കാറ്റർ ചെയ്യുമ്പം സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ് ഈ ലെങ്സ് ഫ്ലെയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഇതുണ്ട് കാരണം എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഇതുപോലെ പല എലമെൻറ്റ് ഓഫ് ലെങ്സുകളാണ് കൊടുത്തേക്കുന്നത് ഇത് ആക്ച്വലി മാനുഫാക്ചേഴ്സ് മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന ലെങ്സുകളുടെ ക്വാളിറ്റിയും എലമെൻറ്റുകളുടെ എണ്ണവും കൂട്ടിയിട്ട് ഇത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില പ്രത്യേക ആംഗിളിലൊക്കെ നമുക്ക് വെക്കുമ്പം ഇതുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇതൊരു പ്രോബ്ലം അല്ല അല്ലെങ്കിൽ ഇതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ എൻ്റെ ലെങ്സിനോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബ്രൈറ്റ് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്ന് നമ്മുടെ ലെങ്സിലേക്ക് തട്ടുമ്പം അല്ലെങ്കിൽ അതിലേക്ക് അടിക്കുമ്പം അങ്ങനെ ഉണ്ടാകുന്ന സ്കാറ്ററിങ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ പറഞ്ഞ ലെങ്സ് ഫ്ലെയർ ഇനി ഈ ലെങ്സ് ഫ്ലെയറിനെ നമുക്ക് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലിയും ചെയ്യാം എസ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ ബ്രൈറ്റ് ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ചെയ്യുക കാരണം ഡയറക്റ്റ്ലി നമ്മൾ സൈനലിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പം എപ്പോഴും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്ത് അതിനെ സോഫ്റ്റൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആംഗിളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആംഗിളുകൾ അതായത് ആ ഈ പറഞ്ഞ പോലെ ലെങ്സ് ഫ്ലെയറുകൾ അധികം വരാത്ത അല്ലെങ്കിൽ ബ്രൈറ്റ് സോഴ്സിൻ്റെ ആ ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ ഫോണിനെ നമ്മൾ ആംഗിൾ ചെയ്യുക അതിനുശേഷം ഫോട്ടോ എടുക്കുക മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സ്നാപ്സീഡ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം ആദ്യം തന്നെ ഇത് നമ്മൾ ഇത് നിങ്ങൾ കാണാം കിങ്ഡം ടവർ ആണ് സൗദി അറേബ്യയിലെ അപ്പോൾ അതിൻ്റെ അവിടെ കാണാം ആ ഒരു പച്ച ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് സോഴ്സ് ആണ് അപ്പോൾ അവിടെ നിന്ന് ആ ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ സൈഡിൽ നമുക്ക് കാണാം ആ ഒരു ലെങ്സ് ഫ്ലെയർ വന്നിട്ടുണ്ട് അതാണ് അവിടെ കാണുന്ന 2-3 ഗ്രീൻ ഡോട്ടുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഡോട്ടുകൾ കളയാൻ വേണ്ടി നമ്മൾ സ്നാപ്സീഡ് ഇത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് അത് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഈ പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്തിട്ട് സെലക്ട് ഓൾ ഫോട്ടോ കൊടുക്കുക വൺസ് അത് ലോഡ് ആയതിനു ശേഷം നമ്മൾ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാം ടൂൾസിൽ നമുക്ക് കുറേ അധികം ടൂളുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഹീലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്രഷിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഹീലിംഗ് അതിൽ ടാപ്പ് ചെയ്യുക ഹീലിംഗിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഓപ്പൺ ചെയ്യും അവിടെ നമുക്ക് ഈ ഒരു ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചുണ്ട് നമ്മൾ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് ഈ സ്പോട്ട് റിമൂവ് ചെയ്യേണ്ടത് ആ സ്പോട്ടിലേക്ക് പോവുക സൂമിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്പോട്ടിലേക്ക് പോകാം അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് അതിൽ തൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം ഒരു റെഡ് സർക്കിൾ വന്നിട്ട് അതങ്ങ് റിമൂവ് ആയിപ്പോയി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെങ്സ് ഫ്ലെയറുകളെ റിമൂവ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ വരും അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ലെങ്സ് ഫ്ലെയർ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പലരും ഐഫോണിൽ നിന്ന് മാക്കിലേക്കോ അല്ലെങ്കിൽ അവരുടെ PC-യിലേക്കോ ഇമേജോ വീഡിയോസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ക്വാളിറ്റി ഐഫോണിൽ കാണുന്ന അത്ര ക്വാളിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ലോസ് ആണ് എന്നുള്ള കാര്യം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സെറ്റിങ്സിലുണ്ട് അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക അവിടെ നമ്മൾ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നമ്മുടെ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ഏറ്റവും താഴത്തേക്ക് പോയി കഴിയുമ്പം ട്രാൻസ്ഫർ ടു മാക് ഓർ PC എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ക്വാളിറ്റിയിലുള്ള ഇമേജസ് ആയിരിക്കും നിങ്ങളുടെ PC-യിലേക്കോ അല്ലെങ്കിൽ മാക്കിലേക്കോ ട്രാൻസ്ഫർ ആവുന്നത് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കീപ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് വെക്കുക അത് സെലക്ട് ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഐഫോണിലുള്ള അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് മാക്കിലേക്കും PC-യിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോസ് ആപ്പിലേക്ക് പോകാം സെർച്ച് സെർച്ച് എന്ന് പറയുന്നത് iOS 16 അടിപൊളിയാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന സെർച്ചാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സെർച്ച് യൂട്ടിലൈസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇമേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം
വളരെ ഈസിയായിട്ട് ആ ഒരു ഇമേജിൽ എന്തെങ്കിലും ഓർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കീവേഡ് ഇതിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പം സഫാരി ഞാനിപ്പോൾ ഡെസേർട്ടിൽ പോയ സമയത്ത് ആ ഡെസേർട്ടിലെ കുറച്ച് ഇമേജസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഡെസേർട്ടാണ് എൻ്റെ കീവേഡ്, അപ്പോൾ ഞാൻ ഡെസേർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെസേർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും എനിക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, എനിക്ക് അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇപ്പം ക്യാമലുള്ള രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോ ഉണ്ട്, അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമൽ എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്താൽ എനിക്ക് ആ ഒരു ഇമേജ് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമൽ എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയും സേവ് ചെയ്തിട്ടോ ഒന്നുമില്ല, പക്ഷേ ഈ ഒരു ഇമേജാണ് ക്യാമലിൻ്റെ എന്നുള്ളത് ഇതിൻ്റെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ക്യാമലുള്ള ഇമേജും വീഡിയോയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. അതായത് നമ്മൾ ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെ ഫോട്ടോയിലും വീഡിയോയിലും നോർമലായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി കാണുന്ന ആളുകളുടെ ഇമേജസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തിരിക്കുമ്പം ആളുകൾ വന്നിരിക്കുന്ന ഫോട്ടോസ് ഇമേജസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്ലേസസ്, പ്ലേസസ് നമുക്കറിയാം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൊക്കേഷൻ സർവീസ് ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ചാണ് ഏത് ലൊക്കേഷനിലാണ് ഈ ഒരു ഇമേജ് എടുത്തത് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പീപ്പിൾ ആൻഡ് പ്ലേസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മീഡിയ ടൈപ്പാണ്. അതിലേറ്റവും താഴെ നമുക്ക് കാണാം റോ എന്ന് പറയുന്നത്. ഈ റോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 14 പ്രോയിൽ നമുക്ക് 48 MP ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വൈഡ് ക്യാമറ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഐഫോണുകളിലും നമുക്ക് 12 MP. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റോ ഫോട്ടോയുടെ ഫുൾ ഡീറ്റെയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. ഇത് എന്നെടുത്ത ഇമേജാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ, അതിൻ്റെ സെൻസറിൻ്റെ റെസൊല്യൂഷൻ 48 MP, അതിൻ്റെ റെസൊല്യൂഷൻസ്, അതിൻ്റെ സൈസ്. ഇവിടെ കാണുന്ന പോലെ 68 MB ആണ് ആ ഫോട്ടോയുടെ സൈസ്. അതേപോലെ തന്നെ ആ ഡേറ്റും ടൈമും അവിടെ കൊടുത്ത ഡേറ്റും ടൈമും നിങ്ങൾക്ക് മാറ്റണം, വേറെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്താൽ ഈ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് റിവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇമേജുകൾ മൾട്ടിപ്പിൾ ഇമേജുകളൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെലക്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ ഇമേജുകൾ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് ഈ 3 ഡോട്ടിൽ താഴെ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഹൈഡ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആൽബത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജുകൾ ഒരു ആൽബത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജുകളിൽ നമുക്ക് ഹ്യൂമൻ്റെ ഒരു മനുഷ്യൻ്റെ ഇമേജ് ഫോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പം മറ്റൊരു അഡീഷണൽ ഓപ്ഷൻ കൂടെ ഇവിടെ കാണാൻ സാധിക്കും. ഫീച്ചർ ദിസ് പേഴ്സൺ ലെസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ട പീപ്പിൾ ആൻഡ് പ്ലേസസ് എന്ന ഓപ്ഷനിലെ അതേ സെയിം ഫീച്ചർ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റോ ഫോട്ടോ പോലെ തന്നെ നമ്മളുടെ ഐഫോണിലുള്ള മറ്റൊരു ഫീച്ചറാണ് ലൈവ് ഫോട്ടോ. ഇത് നമുക്ക് പണ്ട് മുതലേ ഉള്ളൊരു ഫീച്ചറാണ് ലൈവ് ഫോട്ടോ. iPhone 6 മുതലേ നമുക്ക് ഈ ഒരു ഫങ്ഷണാലിറ്റി ഉണ്ട്, ലൈവ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ലൈവ് ഫോട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഷട്ടറിൽ പ്രസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സെക്കൻഡ്സും അതോടൊപ്പം ഷട്ടർ റിലീസ് ചെയ്യുന്നതിന് ശേഷമുള്ള കുറച്ച് സെക്കൻഡ്സും നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും. ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നതാണ് ഈ ലൈവ് ഫോട്ടോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈവ് ഫോട്ടോസ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സെക്കൻഡിലുള്ള ആ ഒരു വീഡിയോ മോഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈവ് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിൽ അത് ലൈവ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഈ ലൈവ് ഫോട്ടോസിനെ നമുക്ക് പല ഫോർമാറ്റിലേക്ക് മാറ്റാം. അതിലൊന്നാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടും ആ ഒരു ഇമേജിലുള്ള, ഇത് നിങ്ങൾക്ക് കാണാം ആ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇമേജ് പോകുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് ബൗൺസ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതാണ് ബാക്ക് ആൻഡ് ഫോർത്ത് ആ ഒരു ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് രസകരമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് ഫോട്ടോയ്ക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ഫ്രെയിമുകളോ ഫോട്ടോസ് നമുക്ക് ഇതിൽ കമ്പൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തംബ്നെയിൽ കാണുന്ന ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുക. അതിൽ ഈ ലൈവ് ഫോട്ടോയുടെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും ഫോട്ടോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ പല ആൻഡ്രോയിഡ് ഫോണുകളും കണ്ടിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് വാട്ടർ മാർക്കിംഗ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം ഷോർട്ട് ഓൺ റെഡ്മി അല്ലെങ്കിൽ ഷോർട്ട് ഓൺ സാംസങ് അല്ലെങ്കിൽ പിക്സൽ എന്നൊക്കെ പറഞ്ഞ് പല ആൻഡ്രോയിഡുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഐഫോണിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. അതിൽ എഡിറ്റിലേക്ക് പോയി കഴിയുമ്പം ഏറ്റവും മുകളിൽ നമുക്കൊരു പെൻ്റെ ഐക്കൺ കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. അത് നമുക്ക് മാർക്കപ്പ് ഓപ്ഷനാണ്. അതിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ താഴെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണും, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത്, ഒരു ബോക്സ്. അതിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഈ പറഞ്ഞ ആപ്പിൾ, ഞാനിത് ഷോർട്ട്കട്ടായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു വാട്ടർ മാർക്കിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. വൺസ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ സൈസ് ഇച്ചിരി കൂടുതലാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഒരു എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ആ ടെക്സ്റ്റിൻ്റെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഫോണ്ട് 2-3 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പ്ലേസ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കളറും മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു കളർ പിക്കറിലേക്ക് പോയിട്ട് വൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഐഫോൺ ഷോർട്ട് ഓൺ iPhone 13 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാട്ടർ മാർക്കിങ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.